കഥകളി പദങ്ങൾ കലാമണ്ഡലം വെൺമണി ഹരിദാസും സംഘവും അവതരിപ്പിച്ചത്. കൂടെ പാടിയത് നെടുമ്പുള്ളി രാമമോഹൻ, സദനം രാമകൃഷ്ണൻ ചെണ്ട, കലാമണ്ഡലം രാജ്നാരായണൻ മദ്ദളം. കോട്ടയത്ത് തമ്പുരാൻ രചിച്ച കല്യാണ സൗഗന്ധികം ആട്ടക്കഥയിൽ നിന്നുള്ള ചില പദങ്ങൾ. പാണ്ഡവരുടെ വനവാസക്കാലം. അർജുനൻ പാശുപതാസ്ത്രലബ്ധിക്കായി തപസ് ചെയ്യുവാൻ പോയിരിക്കുന്നു. തങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും പാഞ്ചാലിക്കേറ്റ അപമാനത്തിനും കാരണക്കാരായ കൗരവരെ താൻ ഒറ്റയ്ക്ക് നശിപ്പിക്കുമെന്ന് ഭീമസേനൻ ക്രോധത്തോടെ ധർമ്മപുത്രരോട് പറയുന്ന ശൗര്യഗുണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പദമാണ് ആദ്യം. ഭീമസേനന്റെ പദം രാഗം സാരംഗം. Thank you.
ಹಿತರೆ ರಣೇ ಆಶ್ವೈವದಾರಕಚಂ ಉತ್ತಮ ಸಯಾಮ್ಯಹಂ ಉತ್ತಮ ಸಯಾಮ್ಯಹಂ
കോപിഷ്ടനായ ഭീമസേനനെ ധർമ്മപുത്രർ ആശ്വസിപ്പിക്കുന്നു. അടുത്ത രംഗം ബദരീവനം. തന്റെ പുത്രന്മാരായ ഹനുമാനും ഭീമസേനനും കണ്ടുമുട്ടുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് വായു ഭഗവാൻ ഈ രംഗത്തിൽ. ഭീമസേനനും പാഞ്ചാലിയും ഒരു ശിലാതലത്തിൽ ഇരിക്കവേ അതിവിശിഷ്ടമായ ഒരു പുഷ്പം കാറ്റിൽ പറന്ന് പാഞ്ചാലിയുടെ മുന്നിൽ വന്നു വീഴുന്നു. തനിക്ക് ഇതുപോലെയുള്ള കൂടുതൽ പുഷ്പങ്ങൾ വേണമെന്ന് പാഞ്ചാലി പറയുമ്പോൾ ഭീമസേനൻ പുഷ്പം തേടി യാത്രയാവുകയാണ്. പാഞ്ചാല രാജതനയെ എന്ന് തുടങ്ങുന്ന പദം രാഗം ശങ്കരാഭരണം. കാലേ കദാചിദധ കാമിജന മാലതി മാലതി ലീല ആ
ജതന Thank you.
Thank you.
ഇതേപോലെയുള്ള കൂടുതൽ പുഷ്പങ്ങൾ വേണമെന്ന് പാഞ്ചാലി ഭീമസേനോട് ആവശ്യപ്പെടുന്ന പദം രാഗം മുഖാരി. എവിടെയായാലും എത്ര ബുദ്ധിമുട്ടിയും താൻ ആ പുഷ്പങ്ങൾ കൊണ്ടുവരും എന്ന് ഭീമസേനൻ മറുപടി നൽകുന്നു. ഭീമന്റെ പദം രാഗം ധനാശി. കിലോപദീതം ചേതോഹര പരിമളാനുസൃത അളിവൃന്ദം ആദാ ആയ പുഷ്പം അതിമോഹനമാത്ത ദിവ്യം പവനാത്മജമേ
വായുവിനാൽ വാത്സല്യത്തോടെ കൊണ്ടുവന്നു കൊടുത്തതെന്ന് തോന്നുമാറ് മനോഹരമായ പരിമളം കൊണ്ട് വണ്ടുകൾ പിറകെ വരുന്ന മനോഹരവും ദിവ്യവുമായ ഒരു പുഷ്പം കിട്ടിയതെടുത്ത് ഭീമസേനന്റെ അടുത്ത് ചെന്ന് പാഞ്ചാലി സന്തോഷത്തോടെ പറഞ്ഞു. കണ്ടാലും നീ എൻ്റെ തനിക്ക് ഇതുപോലെയുള്ള കൂടുതൽ പുഷ്പങ്ങൾ വേണമെന്ന് പാഞ്ചാലി പറയുമ്പോൾ ഭീമസേനൻ പുഷ്പം തേടി യാത്രയാവുകയാണ്. Yeah.
കാടും മേടും ഇളക്കിമറിച്ച് കാട്ടുമൃഗങ്ങളെ ഭയപ്പെടുത്തിയുള്ള ഭീമന്റെ യാത്ര ധ്യാനത്തിലായിരുന്ന ഹനുമാന്റെ ഏകാഗ്രത നഷ്ടപ്പെടുവാൻ കാരണമാകുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന ഹനുമാൻ ഭീമസേനന്റെ വരവ് കാണുകയും അത് തന്റെ സഹോദരനാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ആരിഹ വരുന്നു ഇവനാരും എതിരില്ലയോ എന്ന പദം രാഗം മധ്യമാവധി. അഭ്യർത്ഥിതോ മദീനകാന്തി അഭ്യുൽപദാദ ഗുരുശൈലവനം ഗതാവ ഭൂരിവേഗ തുത സത്വരവച്ഛലേന പഭ്യാം ഹതേന രുദിതം ഗിരിണാഭി ചാതോദരി ച
ചടുലച്ചാരുകടാക്ഷേയവാൻ പ്രവിചരൻ പ്രിയ സഹസോ പാദപ്രപാത ചകിതാഖില സത്വജാതം വാരാത്മജോപി കദളീവനമാസദ ആയാസഹീനം അതിഘോര ഗദാ സഹായം ആയാന്തമാശു ഹനുമാൻ ഭുജശക്തിമന്ദം രാമം സ്മരൻ സസുഖമത്ര തപ പ്രകുറുവ ഭീമം സമീക്ഷ സമചിന്തയതേ ഏടേ ചൂ
അനില അനില സൂതൻ ഇവൻ അനില അനില സൂതൻ ഇവ മമതത്വം സ്വന്തം കരുത്തിനെ ചൊല്ലി അഹങ്കരിക്കുന്ന ഭീമസേനനെ പരീക്ഷിക്കുവാൻ നിശ്ചയിച്ച ഹനുമാൻ ഒരു വൃദ്ധവാനരനായി രൂപം മാറി മാർഗമധ്യയെ ശയിക്കുന്നയിടത്ത് കോട്ടയത്ത് തമ്പുരാൻ രചിച്ച കല്യാണ സൗഗന്ധികം ആട്ടക്കഥയുടെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കലാമണ്ഡലം വെൺമണി ഹരിദാസ്, നെടുമ്പുള്ളി രാമമോഹൻ, സദനം രാമകൃഷ്ണൻ ചെണ്ട, കലാമണ്ഡലം രാജനാരായണൻ മദ്ദളം. അവതരണം ആകാശവാണി തൃശൂർ നിലയം.